ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ ആയിട്ടുള്ള ഓരോ ഫ്ലേവറിലുള്ള ഒരു പുഡിങ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും തന്നെ വേണ്ട. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് നമുക്കിവിടെ ഓരോ ബിസ്ക്കറ്റ് ആവശ്യമുണ്ട്. അപ്പം 30 രൂപയുടെ ഒരു പാക്ക് മേടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 3 ബിസ്ക്കറ്റ് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള ബിസ്ക്കറ്റ് എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ ബാക്കി നമ്മൾ മാറ്റി വെക്കുന്ന 3 ബിസ്ക്കറ്റ് അവസാന ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെക്കറേഷന് വേണ്ടി മാത്രമല്ല, അവസാന ബിസ്ക്കറ്റ് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുമ്പം നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ബിസ്ക്കറ്റും ഇവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അളവിൽ ഈ റെസിപ്പി ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഡബിളാക്കിയിട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് അളവിൽ നല്ല ചൂടുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ചൂടുള്ള പാലാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ ചൂടുള്ള പാല് ചേർക്കുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല. പക്ഷേ നമുക്കൊന്നും കൂടെയും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, പാല് ചേർത്തപ്പോഴേക്കും നമ്മുടെ ഓരോ നന്നായിട്ട് മിക്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്കോ 7-8 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോറിന് പകരം മൈദയും ചേർത്ത് കൊടുക്കാം, പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ഈ ഒരു പുഡിങ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ടോട്ടലായിട്ട് 1/2 ലിറ്റർ പാല്, 500 ml പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കപ്പിൽ 2 കപ്പ് അളവിലാണ് പാല് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ 2 പാക്ക് ഓരോ ബിസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ പാല് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ അളവ് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ പകുതി ആക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ കോൺഫ്ലോറും പാലും ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഒരു സ്റ്റൗ ടോപ്പിൽ ഒരു പാന് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ഓരിയോൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം വളരെ ലോയിലാണ് വെച്ചിട്ടുള്ളത്. ഫ്ലെയിം നമ്മൾ നന്നായിട്ട് ഹൈലാക്കി കഴിഞ്ഞാൽ ഓരിയോ അതിൽ കിടന്നിട്ട് ആകെ കുറുകിപ്പോകും, കട്ട പിടിച്ച് പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ത്രൂ ഔട്ട് എല്ലാ പ്രോസസ്സും ലോ ഫ്ലെയിമിൽ വെക്കണം. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമ്മുടെ ഓരോ ഇങ്ങനെ കട്ട പിടിച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക. കൂടുതലായിട്ട് കട്ട പിടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കി വന്ന പാല് ചേർക്കണം. നമ്മൾ 1 കപ്പ് പാലാണ് ഓരോ പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കി 1 കപ്പ് പാല് ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകെ മൊത്തം 2 കപ്പ് പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് പാലിൽ നിന്ന് ഒരല്പം പാല് നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്യാനും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ നിങ്ങൾക്ക് അത് മിക്സ് ചെയ്യാനായിട്ട് പാല് വേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ പാല് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ അത്യാവശ്യം മധുരമുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോറിന് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോൺഫ്ലോർ ആദ്യമേ റെഡിയാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓരോ നിങ്ങൾ കണ്ടതല്ലേ പെട്ടെന്ന് കട്ട പിടിച്ച് പോകുന്നത്. അപ്പോൾ കോൺഫ്ലോർ എല്ലാം ആദ്യം ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത് ഈ മിക്സൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് തിക്കായിട്ട് വരുന്നതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നോൺ സ്റ്റിക് പാനൊക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ നോൺ സ്റ്റിക് പാൻ അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
അപ്പോൾ ദേ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റീൽ ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡീമോൾഡ് ചെയ്യുന്നില്ല, ഇതങ്ങനെ തന്നെ പാത്രത്തോടെ കോരി കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഡീമോൾഡ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇതിൻ്റെ സൈഡിലെല്ലാം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ഒരു 8 മണിക്കൂറോളം തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ഓവർനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. മിനിമം 8 മണിക്കൂറെങ്കിലും നമ്മളിത് വെക്കണം. ഇതിന് മുകളിലായിട്ട് നമുക്ക് ഓരിയോ പൊടിച്ചത് കൂടിയിട്ട് കൊടുക്കാം. നമ്മൾ ആ 3 ഓരിയോസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കും നല്ല ക്രഞ്ചിനെസ് ഉണ്ടാവും, കാണാനായിട്ട് നല്ല ഭംഗിയും ഉണ്ടാവും. ഇത് കൈകൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതേ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഓരിയോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.